ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് തെർമോസ്റ്റാറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഒരു ഇൻക്യൂബേറ്ററിന് ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്ത് തെർമോസ്റ്റാറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ തെർമോസ്റ്റാറ്റ്. ഇതിൽ ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്, അതായത് നമ്മുടെ ടെമ്പറേച്ചർ എത്രയാണെന്ന് കാണിക്കുന്ന ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്. അതായത് അതിനുശേഷം ഇതിനകത്ത് വരുന്ന മൂന്ന് കീസാണ്, സെറ്റ്, പ്ലസ്, മൈനസ്, അങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറഞ്ഞ് മൂന്ന് കീസാണ് വരുന്നത്. അതിൻ്റെ താഴെയായിട്ട് ഒരു നാല് ടെർമിനലുകൾ നമുക്ക് കാണാം. K0, K1, പ്ലസ്, 12 വോൾട്ട്, ഗ്രൗണ്ട്, അങ്ങനെ നാല് ടെർമിനലുകളാണ് നമുക്ക് കാണാം. ഈ തെർമോസ്റ്റാറ്റ് പ്രവർത്തിക്കാൻ 12 വോൾട്ട് ആവശ്യമാണ്. അതായത് ഇപ്പോൾ ഇതിന് 12 വോൾട്ട് നമ്മൾ കൊടുക്കാനായിട്ട് ഒരു 12 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്റർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ 12 വോൾട്ടിൻ്റെ പിന്ന് വരുന്നതാണ് ഇങ്ങനെയാണ്. ഇതിന് നമുക്കൊരു DC കണക്ടറിൻ്റെ ആവശ്യമുണ്ട്, ഇല്ലെങ്കിൽ പിന്നെ ഈ വയർ നമ്മൾ കട്ട് ചെയ്ത് കളയുക. നമ്മളതാണ് ഈ ടൈപ്പിലുള്ള DC പിന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഫീമെയിൽ പോർട്ടാണ്. ഇങ്ങനെയാണ് ഈ ടൈപ്പിലെ പിന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ടെർമിനലിൻ്റെ പ്ലസ് 12 വോൾട്ട് എന്ന് എഴുതിയേക്കുന്നിടത്ത് ഇതിൻ്റെ പോസിറ്റീവ് വയർ, അതായത് റെഡ് വയർ കണക്ട് ചെയ്യാം. ഗ്രൗണ്ട് എന്ന് എഴുതിയേക്കുന്നിടത്ത് നമ്മൾ ബ്ലാക്ക് വയർ കണക്ട് ചെയ്യാം. നമുക്ക് തെർമോസ്റ്റാറ്റ് ഒന്ന് ഓണാക്കി നോക്കാം. നമ്മുടെ തെർമോസ്റ്റാറ്റ് ഓണായിരിക്കുകയാണ്. ഈ തെർമോസ്റ്റാറ്റിൽ 30.6 ഡിഗ്രി സെൽഷ്യസ് ആണ് കാണിക്കുന്നത്. അതായത് ഈ റൂമിലുള്ള ടെമ്പറേച്ചർ അതാണിപ്പോൾ ഇതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ സെറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ഒരു ലോങ് പ്രസ് ചെയ്താൽ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാം. അവിടെ നമ്മൾ തെർമോസ്റ്റാറ്റിൻ്റെ കട്ട് ഓഫ് ടൈമാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്.
കട്ട് ഓഫ് ആവേണ്ടത്, എത്ര ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോഴാണ് കട്ട് ആവേണ്ടത്. അത് നമ്മളത് ഇപ്പോൾ വെക്കാൻ പോകുന്നത് 37.7 നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം സെറ്റ് ബട്ടൺ ഒന്നും കൂടെ, ഈ സെറ്റ് ബട്ടൺ ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ P0 എന്നൊരു ഓപ്ഷൻ വരും. P0 ഉണ്ട്, P1, P2, P3, P4, P5, P6, അങ്ങനെ 7 ഓപ്ഷനുകൾ കാണാം. എല്ലാം നമുക്ക് P0 ആണ് സെറ്റ് ചെയ്യേണ്ടത്. P0 കൂൾ എന്നായിരിക്കും കാണുന്നത്, അത് നമ്മൾ എച്ച് ആക്കുക, ഹീറ്റ് ആക്കുക. അതിനുശേഷം വീണ്ടും ബാക്ക് വരിക, അത് P1 സെറ്റ് ചെയ്യുക. P1 എന്ന് പറയുന്നത് നമ്മൾ 2 ഇതിനകത്ത് ഡിഫാൾട്ടായിട്ട് കിടക്കുന്നത്, അത് 0.5 ആക്കുക. അതിനുശേഷം ബാക്ക് വരിക. നമ്മളൊരു പുതിയ തെർമോസ്റ്റാറ്റ് വാങ്ങുമ്പോൾ അതിനകത്ത് P2 മുതൽ P6 വരെയുള്ള വാല്യൂസ് ഒന്നും നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടുന്ന ആവശ്യം വരുന്നില്ല. ഇതൊന്നും ചേഞ്ച് ചെയ്യേണ്ടുന്ന ആവശ്യം നമുക്കില്ല. ഇതിൽ ഈ K0 K1 എന്ന് പറയുന്നത് നമ്മൾ ബൾബിലേക്ക് കണക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വയറ് കട്ട് ചെയ്ത് പാരലായിട്ട് ഇതിനകത്ത് കണക്ട് ചെയ്യുക. അപ്പോൾ ഇൻക്യുബേറ്ററിലെ ബൾബ് ചൂടാവുന്നു. ഇപ്പോൾ 37.7 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി പവർ കട്ടാവുന്നു. തെർമോസ്റ്റാറ്റ് ഒരു സ്വിച്ച് പോലെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഈ തെർമോസ്റ്റാറ്റിൻ്റെ K0 K1 എന്ന് പറയുന്ന രണ്ട് ടെർമിനലുകൾക്ക് നമ്മുടെ ബൾബിലേക്ക് പോകുന്ന ഒരു വയർ കട്ട് ചെയ്ത് കണക്ട് ചെയ്യുക.
അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്യാൻ പോവാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും സൂക്ഷിക്കുക, ചിലപ്പോൾ ഷോക്ക് അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പം നമുക്ക് ടെമ്പറേച്ചർ 32.6 ആണ് കാണിക്കുന്നത്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം പവർ ഓഫ് ആവുന്നുണ്ടോ എന്ന്. നമുക്ക് നോക്കാം 37. ഏഴിലെത്തിയപ്പോൾ പവർ ഓഫായി, ടെമ്പറേച്ചർ പറയുമ്പോൾ നമുക്ക് കത്തുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. മുപ്പത്തി ഏഴ് പോയിൻ്റ് മൂന്നിലെത്തുമ്പോൾ വീണ്ടും ബൾബ് ഓണാവുന്നുണ്ട്. മുപ്പത്തി ഏഴ് പോയിൻ്റ് ഏഴിലെത്തുമ്പോൾ കട്ടാവുന്നുണ്ട്. ഇതൊരു ഇൻക്യുബേറ്റർ ആയിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.